പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. 10-ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്ന 2-ാമത്തെ യൂണിറ്റിൽ കൊച്ചു ചക്കരച്ചി, ഓണമുറ്റത്ത്, കോഴിയും കിഴവിയും എന്നീ പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു എന്ന 4-ാമത്തെ പാഠമാണ്. എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആവശ്യമായ നോട്ടുകളെല്ലാം കുറിച്ചെടുക്കുക. കേരളം കണ്ട ഏറ്റവും വലിയ മഹാൻ ആരെന്ന ചോദ്യത്തിന് അന്നും ഇന്നും ഒരു ഉത്തരമേയുള്ളൂ: ശ്രീനാരായണ ഗുരു. കേരളത്തിൻ്റെ പ്രകാശദീപമായി മലയാള മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ സാമൂഹികവും ദാർശനികവും സാഹിത്യപരവുമായ സംഭാവനകൾക്ക് നാൾതോറും അർത്ഥവും മൂല്യവും വർദ്ധിച്ചു വരുന്നു. ശ്രീനാരായണ ഗുരു എന്ന പാഠത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതവും സന്ദേശവും ഉൾക്കൊള്ളുന്ന ലേഖനം തയ്യാറാക്കിയ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ പരിചയപ്പെടാം. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള യുക്തിബോധാധിഷ്ഠിതമായ സാമൂഹിക ചിന്തകനാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അധ്യാപകൻ, ഗ്രന്ഥകാരൻ, സാഹിത്യ നിരൂപകൻ, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രസിദ്ധനായ ഇദ്ദേഹം 1900 ആഗസ്റ്റ് 1 ആലുവയ്ക്കടുത്തുള്ള കുറ്റിപ്പുഴയിൽ ജനിച്ചു. യാഥാസ്ഥിതിക വിശ്വാസങ്ങൾക്കെതിരെ കലാപം ഉയർത്തിയ കുറ്റിപ്പുഴയുടെ സാഹിത്യ സാമൂഹിക ചിന്തകൾ നവീന അവബോധത്തിന് വിത്ത് പാകി. കുറ്റിപ്പുഴ ഉയർത്തിവിട്ട പുതുമയും മൂർച്ചയുമുള്ള ദാർശനിക ചിന്തകൾ സാഹിത്യത്തിൽ വിപ്ലവകരമായ മുന്നേറ്റത്തിന് വഴി തുറന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നവദർശനം, ഗ്രന്ഥാവലോകനം, സ്മരണമഞ്ജരി, വിമർശനവും വീക്ഷണവും, സാഹിതീയം, വിചാരവിപ്ലവം, സാഹിതി കൗതുകം, വിമർശന രശ്മി തുടങ്ങിയവയാണ്. 1971 ഫെബ്രുവരി 11 കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അന്തരിച്ചു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ പരിചയപ്പെട്ടല്ലോ. ഇനി ശ്രീനാരായണ ഗുരു എന്ന പാഠത്തിലേക്ക് കടക്കാം. പാഠത്തിന്റെ പ്രധാന ആശയമാണ് പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളെ ദേശകാലോചിതമായി വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നത് ഇന്നത്തെ ഒരാവശ്യമാണ്. രാജാറാംമോഹൻ റോയ്, ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ കർമ്മയോഗികളുടെ പാതയിലൂടെ അധകൃതവർഗത്തെ ഉദ്ധരിക്കാനാണ് ശ്രീനാരായണ ഗുരു ശ്രമിച്ചത്. സ്വന്തം മോക്ഷം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച ഒരു യോഗിയല്ല ശ്രീനാരായണ ഗുരു. തൻ്റെ കഴിവുകൾ അദ്ദേഹം സമൂഹത്തിനായി വിനിയോഗിച്ചു. 100 ആണ്ടുകളായി ചവിട്ടി മെതിക്കപ്പെട്ടു കിടന്ന മനുഷ്യത്വത്തെ അദ്ദേഹം സമുദ്ധരിച്ചു. ജാതി പിശാചിനെ ഉച്ചാടനം ചെയ്തു. കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ചു. ജ്ഞാനസിദ്ധനും കർമ്മസിദ്ധനുമായിരുന്നു ഗുരു. ഗുരുവിൻ്റെ സേവന സമർപ്പിതമായ ജീവിതം ഇന്ത്യൻ സന്യാസിമാർക്ക് ഒരു മികച്ച മാതൃകയാണ്. ശ്രീനാരായണ ഗുരു അധകൃതവർഗോദ്ധാരകൻ, മനുഷ്യജാതി എന്ന വിശാലമായ ആശയത്തിൻ്റെ പ്രഥമ അവതാരകൻ, മതത്തെയും ദൈവത്തെയും അദ്വൈത ദൃഷ്ടിയ ഏകത്വത്തിൽ ലയിപ്പിച്ച മാർഗദർശി, അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഇല്ലാതാക്കി സാമൂഹിക ജീവിതത്തിൽ പ്രകാശം പരത്തിയ പ്രകാശഗോപുരം. ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ വചനങ്ങൾ: മതമേതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്.
ശ്രീനാരായണ ഗുരു എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചു. മതാതീതമായ തത്വജ്ഞാനിയായിരുന്നു ഗുരു. വിദ്യാഭ്യാസത്തിനും തൊഴിലിനും ഗുരു മുൻതൂക്കം നൽകി. ശ്രീനാരായണ ഗുരുവിൻ്റെ കണ്ണാടി പ്രതിഷ്ഠയുടെ അർത്ഥം മനുഷ്യൻ്റെ ധ്യാന ലക്ഷ്യം മനുഷ്യൻ തന്നെ എന്നാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശങ്ങൾ സാർവലൗകികത്വമുള്ളവയാണ്. ഏത് ലോകത്തിനും ഏത് കാലത്തിനും ഏത് ജനതയ്ക്കും അത് സ്വീകാര്യമാണ്. വിദ്യാഭ്യാസം, വ്യവസായം, സംഘടന, ജീവിതശുദ്ധി ഇവയൊക്കെയാണ് അധസ്ഥിത സമുദായങ്ങൾക്ക് വേണ്ടതെന്ന് ഗുരു കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു. ആദർശശുദ്ധിയും പ്രായോഗിക ബുദ്ധിയും ഇണങ്ങിച്ചേർന്ന യുഗപ്രഭാവനായ ആചാര്യനാണ് ശ്രീനാരായണ ഗുരു. പ്രിയപ്പെട്ട കുട്ടികളെ, ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ മാനവികതയും പരിചയപ്പെടുത്തുന്ന ഈ ലേഖനത്തിൻ്റെ പ്രധാന ആശയങ്ങളാണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. ഈ പാഠവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ശ്രീനാരായണ ഗുരു, ക്രിസ്തുവർഷം 1856 ആഗസ്റ്റ് 20 കൊച്ചുവിളയിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിക്കടുത്തുള്ള വയൽവാരം വീട്ടിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം. ശ്രീനാരായണ ഗുരു എന്ന യുഗാചാര്യനെ കൂടുതൽ അറിയാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കാത്ത ഒരു വ്യവസ്ഥക്കെതിരെയാണ് നാരായണ ഗുരു പോരാടിയത്. മതങ്ങൾക്കതീതമായി മനുഷ്യരെല്ലാം ഒന്നായി കഴിയുന്ന ഒരു ലോകമായിരുന്നു നാരായണ ഗുരു സ്വപ്നം കണ്ടത്. മനുഷ്യനെ ജാതീയമായും സാമൂഹികമായും വേർതിരിച്ച് അകറ്റുന്ന എല്ലാ വേലിക്കെട്ടുകളും പൊളിച്ചു മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഇതിൻ്റെ ഒരു തുടക്കമായിരുന്നു. സാമൂഹികമായും ജാതീയമായും അടിച്ചമർത്തപ്പെട്ട പിന്നാക്ക ജന വിഭാഗങ്ങൾക്ക് ഗുരുവിൻ്റെ ശിവപ്രതിഷ്ഠ പകർന്നു നൽകിയ ആത്മീയവും മാനസികവും സാമൂഹികവുമായ ഊർജം കുറച്ചൊന്നുമായിരുന്നില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതമേതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി എന്നീ മഹാസന്ദേശങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും ജീർണതയിൽ കുടുങ്ങിക്കിടന്ന കേരള ജനതയെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായിരുന്നു. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് ഗുരു ഉറക്കെ വിളിച്ചു പറഞ്ഞു. കേരളത്തിൽ നിലനിന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ നാരായണ ഗുരു കേരളീയ ജനതയെ നവോത്ഥാനത്തിലേക്ക് നയിച്ച നായകനാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ ജാതിക്കും മതത്തിനും അതീതമായ ഒത്തൊരുമയാണ് വേണ്ടതെന്ന ഉത്ബോധനങ്ങളാണ് ഗുരുവിൽ നിന്ന് ഉണ്ടായത്. സാമൂഹിക പരിഷ്കരണ ലക്ഷ്യം സാധ്യമാക്കുന്നതിനായി 1903 അദ്ദേഹം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. യോഗത്തിൻ്റെ പ്രസിഡന്റ് നാരായണ ഗുരുവും ജനറൽ സെക്രട്ടറി മഹാകവി കുമാരനാശാനുമായിരുന്നു. സമൂഹത്തെ സർവതോന്മുഖമായ പുരോഗതിയിലേക്ക് നയിക്കുക എന്നായിരുന്നു SNDP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ലക്ഷ്യം. ആദ്യമൊക്കെ കാര്യങ്ങൾ നന്നായി പോയെങ്കിലും പിന്നീട് യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തനായി 1916 May 22 ശ്രീനാരായണ ഗുരു SNDP യോഗവുമായി തനിക്കുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിടുതൽ വാങ്ങി. സ്വന്തം ജീവിതം സ്വന്തം സന്ദേശമാക്കി മാറ്റിയ നാരായണ ഗുരു
1928 സെപ്റ്റംബർ 20 അന്തരിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശ്രീനാരായണ ഗുരുവിൻ്റെ കർമ്മനിരതമായ ജീവിതം കൂടുതൽ വായിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കണം. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പഠന പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം വായിക്കാം. ഭാരതത്തിലെ മറ്റ് സന്യാസിമാരിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിനെ വ്യത്യസ്തനാക്കുന്നത് എന്തെല്ലാമാണെന്ന് കണ്ടെത്തി വിശകലനം ചെയ്ത് ലഘു ഉപന്യാസം തയ്യാറാക്കുക. ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് ഒന്നാമത്തെ പഠന പ്രവർത്തനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ പഠന പ്രവർത്തനത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് പറയാം. ഉപന്യാസത്തിനൊരു ഘടനയുണ്ട്. ഉപന്യാസം തയ്യാറാക്കേണ്ടത് മുൻ ക്ലാസ്സുകളിലും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയാം, ഉചിതമായ ഒരു ശീർഷകം, ഒരു തലക്കെട്ട് വേണം. ആകർഷകമായ ആമുഖം, ഭാഷ ഉചിതമായിരിക്കണം, ഖണ്ഡികകളായിട്ട് തരംതിരിക്കണം, വിഷയത്തിൻ്റെ വിവിധ വശങ്ങൾ സ്പർശിക്കണം, കൃത്യമായ ഉപസംഹാരം ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഭാരതത്തിലെ മറ്റ് സന്യാസിമാരിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിനെ വ്യത്യസ്തനാക്കുന്നത് എന്തെല്ലാമാണ് എന്ന് കണ്ടെത്താനും വിശകലനം ചെയ്യാനുമാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആമുഖമായിട്ട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുകയാണ് നിങ്ങൾ വേണ്ടത്. ഇവിടെ പ്രധാന ആശയത്തോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് നിങ്ങൾക്ക് ആമുഖം തയ്യാറാക്കാം. പാഠത്തിലെ മൂന്നാമത്തെ ഖണ്ഡിക സംഗ്രഹിച്ച് എഴുതുക. ഗുരുവിൻ്റെ സന്ദേശങ്ങൾ എഴുതി വിശദീകരിക്കണം. മതമേതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് തുടങ്ങിയ സന്ദേശങ്ങൾ ചെറുതായൊന്ന് വിശദീകരിക്കുക. ഗുരുവിൻ്റെ സന്ദേശങ്ങളുടെ സാർവലൗകികത്വം, അതേപോലെ വിദ്യാഭ്യാസം, തൊഴിൽ, സംഘടന, ജീവിതശുദ്ധി തുടങ്ങിയ കാഴ്ചപ്പാടുകൾ ഇതെല്ലാം തന്നെ ചെറിയ ഖണ്ഡികയിൽ വിശദീകരിക്കണം. മറ്റ് സന്യാസിമാരിൽ നിന്ന് ഗുരു വ്യത്യസ്തനാണെന്ന് സമർത്ഥിച്ചുകൊണ്ടായിരിക്കണം ഉപസംഹാരം നടത്തേണ്ടത്. നല്ലൊരു ശീർഷകവും നൽകണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഉപന്യാസത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. പഠന പ്രവർത്തനം 2. മതമേതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നീ ആപ്തവാക്യങ്ങളുടെ അർത്ഥവ്യാപ്തിയെക്കുറിച്ചുള്ള ലേഖകന്റെ നിരീക്ഷണങ്ങൾ സംഗ്രഹിച്ചെഴുതുക. ഇതാണ് രണ്ടാമത്തെ പഠന പ്രവർത്തനം. ജാതിക്കും മതത്തിനും അതീതമായ ഒരു മാനവികതയാണ് ശ്രീനാരായണ ഗുരു ആഗ്രഹിച്ചത്. ഒരുവൻ ഏത് മതത്തിലോ ജാതിയിലോ പെട്ടവനായിക്കൊള്ളട്ടെ, അയാൾ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്നു, അയാളെ കൊണ്ട് സമൂഹത്തിന് എന്ത് നന്മയാണ് ഉണ്ടാകുന്നത് എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. ജാതിയും മതവും ആചാരവും വിശ്വാസവുമെല്ലാം വൈയക്തികം മാത്രമാണ്. അതൊരുവന്റെ ജീവിതത്തെ നേരായ രീതിയിൽ കൊണ്ടുപോകാൻ ഉതകണം. മതചിന്ത സാംസ്കാരികമായ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാവണം, മറിച്ച് പരസ്പര വിദ്വേഷത്തിനുള്ളതാവരുത്. ഒരു മതത്തെയും ഗുരു തള്ളിപ്പറയുന്നില്ല, ഒരു മതത്തെയും പുകഴ്ത്തിയും ഇകഴ്ത്തിയും പറയുന്നില്ല. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്നും അതുകൊണ്ട് മതം പലതല്ല ഒന്നു തന്നെയാണെന്നും ഗുരു പ്രഖ്യാപിച്ചു. മതാതീതമായ ഒരു തത്വജ്ഞാനിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയാം. എന്നാൽ മതത്തെ ആസ്പദമാക്കി ഗുരു ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അരുവിപ്പുറം, വർക്കല, തൃശൂർ, കണ്ണൂർ, അഞ്ചുതെങ്ങ്, തലശ്ശേരി, കോഴിക്കോട്, മംഗലാപുരം തുടങ്ങി നിരവധി ഇടങ്ങളിൽ നിരവധി ക്ഷേത്രങ്ങൾ ഗുരു നേരിട്ട് പ്രതിഷ്ഠ നടത്തി നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ
അധസ്ഥിത സമുദായങ്ങളെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു. 1916 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഞാൻ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആളല്ലെന്ന് ഗുരു പ്രഖ്യാപിച്ചു. മനുഷ്യനെ ഒന്നായി കാണാനുള്ള പ്രഖ്യാപനമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശത്തിൽ അടങ്ങിയിരിക്കുന്നത്. ലോകപ്രശസ്തമായ ഈ സന്ദേശം ജാതി നിർണയം എന്ന ഗുരുവിൻ്റെ പദ്യകൃതിയിലാണ് ഉള്ളത്. ഇതേ കൃതിയിൽ മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണെന്നും ഗുരു പറയുന്നു. ഒരാളെ തിരിച്ചറിയാൻ പേരും ഊരും തൊഴിലും മതിയെന്ന് ജാതി ലക്ഷണമെന്ന പദ്യകൃതിയിൽ പറയുന്നുണ്ട്. ജാതിഭേദവും മതദ്വേഷവും കൂടാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ വ്യവസ്ഥിതിയാണ് ശ്രീനാരായണ ഗുരു സ്വപ്നം കണ്ടത്. അതിന് ഉതകുന്ന ചിന്തകളും ദർശനങ്ങളുമാണ് ഗുരു മുന്നോട്ട് വെച്ചത്. പഠനപ്രവർത്തനത്തിൽ മൂന്നാമതായി നൽകിയിരിക്കുന്ന ചോദ്യം വായിക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ നർമ്മോക്തി കലർന്ന സംഭവകഥകൾ പലതും ചിന്തോദ്ദീപകവും അന്ധവിശ്വാസങ്ങളെ തുറന്നു കാട്ടുന്നവയുമാണ്. അത്തരം ചില സംഭവകഥകൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇതാണ് മൂന്നാമത്തെ പഠന പ്രവർത്തനം. ഒരിക്കൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ബ്രാഹ്മണൻ ഗുരുവിനോട് ജാതി ഏതാണ് എന്ന് ചോദിച്ചു. കണ്ടിട്ട് മനസ്സിലായില്ലേ എന്നായിരുന്നു ഗുരുവിൻ്റെ മറുചോദ്യം. ഇല്ല എന്ന് ബ്രാഹ്മണൻ മറുപടി പറഞ്ഞു. കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും എന്ന് ഗുരു ചോദിച്ചു. ഇതാണ് ഒരു കഥ. മറ്റൊരു നർമ്മകഥ പരിചയപ്പെടുത്താം. ഗോമാംസം ഭക്ഷിക്കുന്നതിൽ തെറ്റില്ലെന്നും പശുവിൻ്റെ പാല് കുടിക്കാമെങ്കിൽ അതിൻ്റെ മാംസം ഭക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും ഒരാൾ ഗുരുവിനോട് വാദിച്ചു. അമ്മയുടെ പാൽ കുടിക്കാമെങ്കിൽ അമ്മയുടെ മാംസം ഭക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ഗുരുവിൻ്റെ മറുചോദ്യം. ഇതോടെ ചോദ്യകർത്താവ് നിശബ്ദനായി. ശ്രീനാരായണ ഗുരുവിനെ സ്വന്തം മകനെപ്പോലെ സ്നേഹിക്കുകയും ശാസിക്കുകയും ചെയ്ത ഒരു വൃദ്ധയുണ്ടായിരുന്നു. ഒരിക്കൽ പരിവാര സമേതം ആ വൃദ്ധയുടെ അടുത്തെത്തി. വൃദ്ധ പറയുകയാണ്, ഈ ആളുകളെയെല്ലാം കൊണ്ടു നടക്കുന്നത് ചെല്ലുന്നിടത്ത് ഇവർ ബുദ്ധിമുട്ടായിത്തീരും. സ്വാമി ഒരു വർഷം കഴിഞ്ഞേ പോകാവൂ. നാരായണ ഗുരു, രാവിലെ പോകും, ഒരു വർഷം കഴിഞ്ഞേ മടങ്ങി വരികയുള്ളൂ. വൃദ്ധ, എവിടെ പോകുന്നു? സ്വാമി, ഇങ്ങനെ നടക്കും ഇന്ന ദിക്കിലേക്കൊന്നുമില്ല. പറഞ്ഞതുപോലെ ഗുരുദേവൻ അതിരാവിലെ എണീറ്റ് പോവുകയും ചെയ്തു. ജനങ്ങൾ മഴയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാലമായിരുന്നു അത്. അന്ന് പകൽ നല്ല ഒരു വർഷമുണ്ടായി. അസ്തമിക്കാറായപ്പോൾ ഗുരുദേവൻ തിരികെ വൃദ്ധയുടെ വീട്ടിലെത്തി. വൃദ്ധ, എന്തേ മടങ്ങിയത്? ഒരു വർഷം കഴിഞ്ഞേ മടങ്ങൂ എന്നല്ലേ പറഞ്ഞത്? സ്വാമി, അതെ, ഇന്ന് ഒരു വർഷം കഴിഞ്ഞുവല്ലോ. ഈ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാവണമെങ്കിൽ വർഷം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൂടി ഉൾക്കൊള്ളണം. വർഷം എന്നുള്ള വാക്കിന് മഴ എന്നാണ് അർത്ഥം. കുട്ടിച്ചാത്തന് കൊടുക്കാൻ ഒരു കത്ത് കൊടുത്തു വിടുന്ന ഒരു കഥയുണ്ട്. കുട്ടിച്ചാത്തൻ്റെ ശല്യം പറഞ്ഞെത്തിയ ഒരാൾക്ക് കുട്ടിച്ചാത്തന് കൊടുക്കാൻ ഒരു കത്ത് കൊടുത്തയക്കുന്ന ഒരു കഥ. ഇതേപോലെ ചിന്തോദ്ദീപകവും നർമ്മം തുളുമ്പി നിൽക്കുന്നതുമായ നിരവധി കഥകൾ ഗുരുവുമായി ബന്ധപ്പെട്ടുണ്ട്. കൂട്ടുകാർ ശേഖരിക്കുകയും വായിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഈ കഥകളെല്ലാം ചേർത്തുകൊണ്ട് മൂന്നാമത്തെ പഠന പ്രവർത്തനത്തിൻ്റെ ഉത്തരം കൂട്ടുകാർ തയ്യാറാക്കുമല്ലോ. ഇനി നാലാമത്തെ പഠന പ്രവർത്തനം നോക്കാം.
മനുഷ്യനും മനുഷ്യനും തമ്മിലും മനുഷ്യനും പ്രകൃതിയും തമ്മിലും ആരോഗ്യകരമായ പരസ്പര ആശ്രിതത്വം പുലർത്തേണ്ടതിൻ്റെ ആവശ്യകത എടുത്തുകാട്ടുന്ന നാല് പാഠങ്ങളാണ് കൊച്ചു ചക്കരച്ചി, ഓണമുറ്റത്ത്, കോഴിയും കിഴവിയും, ശ്രീനാരായണ ഗുരു. ഈ പാഠങ്ങൾ ആശയപരമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. ഈ നാല് പാഠങ്ങളെ ചേർത്തുകൊണ്ട് ഒരു സംവാദം ക്ലാസ് മുറിയിൽ നടക്കേണ്ടതുണ്ട്. ഭാഷാപരമായ പ്രവർത്തനത്തിൽ ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് സംവാദം. ക്ലാസ് മുറിയിൽ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഈ പ്രവർത്തനം നടക്കേണ്ടത്. ഇപ്പോഴത്തെ സവിശേഷ സാഹചര്യത്തിൽ ക്ലാസ് മുറിയിലെ സംവാദം സാധ്യമല്ലാതെ വന്നിരിക്കുന്നതിനാൽ ഈ ചോദ്യത്തെ തൽക്കാലം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. എന്നിരുന്നാലും സംവാദത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വെക്കുകയും ഈ യൂണിറ്റിലെ നാല് പാഠങ്ങളെ ആശയപരമായി ചേർത്ത് നിർത്തി മനസ്സിലാക്കുകയും വേണം. പ്രിയപ്പെട്ട കുട്ടികളെ, വിവേകം താനേ വരില്ല, യത്നിക്കണം, ധാരാളം വായിക്കണം എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു എന്ന പാഠവുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം ശ്രദ്ധയോടുകൂടി ക്ലാസ് കേട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.